സംസ്ഥാനം പ്രളയാനന്തര സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങി നിൽക്കുമ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് 35 പുതിയ AC വാങ്ങാൻ ഉത്തരവ്. സെക്രട്ടേറിയറ്റ് വിവിധ ഓഫീസുകളിലേക്കായി 24.51 ലക്ഷം രൂപ ചെലവഴിച്ചാണ് എയർ കണ്ടീഷണറുകൾ വാങ്ങുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി എ ജയതിലകാണ് കരാർ ക്ഷണിച്ചുള്ള ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി BB അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, പ്രളയത്തിന് മുമ്പ് തന്നെ സംസ്ഥാനത്തിലെ സാമ്പത്തിക നില വലിയ തോതിൽ തകർന്നിരുന്നു. പ്രളയം കൂടിയായതോടെ സംസ്ഥാനം വലിയ സാമ്പത്തിക ബാധ്യതയിൽ കെണിയിൽ ആവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രളയം കഴിഞ്ഞ് മാസങ്ങൾ മാത്രം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു ചെലവ്, അതും AC വാങ്ങാനെന്ന പേരിലാണ് സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിലെ അനക്സിൻ്റെ ആദ്യ സെക്രട്ടേറിയറ്റ് അനക്സ് 1-ലും 2-ലും രണ്ട് കെട്ടിടങ്ങളിലും ആയി 35 AC വാങ്ങാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനെ 24 ലക്ഷത്തിൽ പരം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. ഒരു AC 70,000-ത്തിലധികം രൂപയാണ് ഈ ഉത്തരവിൽ നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. വലിയ ദൂരത്തിലേക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ, സംസ്ഥാനം വലിയ സാമ്പത്തിക സ്ഥിതിയിലേക്ക് സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകുമ്പോൾ ഇത്തരം ദൂരത്തുകളും ഒരു ഭാഗത്ത് നടക്കുന്നു എന്നത് ഇതിൻ്റെ തെളിവ് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാരുടെ ഓഫീസ് നവീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിൽ പണം ചെലവഴിക്കാനുള്ള തീരുമാനം പുറത്തു വന്നിരുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാവുകയാണ് ചൊവ്വാഴ്ച ഇറങ്ങിയ ഈ ഉത്തരവ്. 35 AC വാങ്ങാൻ 24,51,000 രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. നന്ദി അരുൺ വിവരങ്ങൾക്ക്.